ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെയാണ്, എല്ലാവരും വീട്ടിൽ തന്നെ ആയിരിക്കും. അപ്പോൾ സേഫായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക. അപ്പോൾ ആരും ടെൻഷനൊന്നും അടിക്കരുത്. മിക്ക ആൾക്കാർക്കും അങ്ങ് ടെൻഷനാണ്. ലോക്ക്ഡൗൺ ഒക്കെ ആകുമ്പോഴത്തേക്ക് പല പല കാര്യങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ ഓർത്തിട്ടുള്ള ടെൻഷനാണ്. ആരും ടെൻഷൻ അടിക്കാതിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ശ്രമിക്കുക, പിന്നെ സേഫായിട്ടിരിക്കാൻ. അപ്പോൾ ഇന്ന് 27-ാം രാവാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ നോയമ്പിനൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു ഇതുപോലെ പായസമൊക്കെ വെച്ച് യാസിനോദാം വിചാരിച്ചു. അപ്പം ഫ്രീസറിൽ ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ചിക്കനും ചീനിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അത്താടുത്ത് പറഞ്ഞു അത്താ നമുക്ക് ചിക്കനും ചീനിയും ഉണ്ടാക്കിയാലോ. അപ്പോൾ അത്ത പറഞ്ഞു ചീനി ഇവിടുന്ന് എടുത്തിട്ട് വന്നു. അത് ഇന്നാൾക്ക് നോക്കിയപ്പോൾ വേവുന്നില്ല, അതായത് വേണ്ട, ചീനി വേണ്ട, വേറെ എന്തെങ്കിലും മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ചെന്നാൽ ചിക്കനും വറുത്ത് കറി വെച്ച് നമുക്ക് പുട്ടും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം വെച്ചാൽ മോനൂട്ടിന് പുട്ടും പഴവും പഞ്ചസാരയാണ് ഏറ്റവും ഇഷ്ടം. അതുപോലെ പൊന്നൂസിന് പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. അത് ഏത് കറി കൊടുത്താലും കറി വേണം അവൾക്ക്. പഴവും പഞ്ചസാരവും എന്നുണ്ടെങ്കിൽ പുട്ട് ഭയങ്കര ഇഷ്ടമാണ്, കറി വേണം. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ കുഞ്ഞുങ്ങൾക്ക് ആവുമല്ലോ എങ്കിൽ പുട്ടും ചിക്കൻ കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷൻ പറയാൻ വേണ്ടി മുകളിലോട്ട് വന്നതാണ്. കാരണം ചില താഴെ പൊന്നൂസ് മോണ്ടൻ ആകെ ബഹളമാണ്. അപ്പോൾ നമുക്ക് സംസാരിക്കുന്നത് ക്ലിയർ ആവില്ല. പിന്നെ അതുമല്ല ഭയങ്കര മഴയായിരുന്നു. ഇപ്പോൾ ഒന്നും മഴ ചെറുതായിട്ട് തോന്നുമ്പോൾ ഞാൻ വേഗം കയറി വന്നതാണ്. ഇനിയും പെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം അകം മൊത്തം ഇരുട്ടുമാണ്. അപ്പം ഞാൻ താഴോട്ട് പോയിട്ട് നമുക്ക് കറിയൊക്കെ വെക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ചിക്കൻ ഫ്രീസറിൽ നിന്ന് എടുത്തപ്പോഴത്തേക്കും നന്നായിട്ട് ഐസായിട്ട് കട്ടിയായിട്ടിരിക്കുകയാണ്. പക്ഷേ ഉച്ചയ്ക്ക് എടുത്ത് വെള്ളത്തിൽ ഇടണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ മോനൂട്ടനും പൊന്നൂസിൻ്റെയും പുറകെ ഓട്ടവും ചാട്ടവും ഒക്കെ ആയിരുന്നത് കൊണ്ട് മറന്നുപോയി. അപ്പോൾ കുറച്ചു നേരം ഇനി വെള്ളത്തിലിട്ട് മാറ്റി വെക്കണമെങ്കിലേ ആ ഒരു ഐസ് മാറി ചിക്കൻ പീസ് പീസായി മാറി വരൂ. ഒരു അരമണിക്കൂർ വെള്ളത്തിൽ ഇട്ടപ്പോഴത്തേക്കും ചിക്കനെല്ലാം ഒരു ഇതൊക്കെ മാറി ഐസൊക്കെ പോയി വന്നു. ഇനി നന്നായിട്ട് കഴുകിയെടുക്കണം. രണ്ട് മൂന്ന് വെള്ളത്തിലെങ്കിലും നന്നായിട്ട് കഴുകിയെടുക്കണം ആ ഒരു ചോരയും അതും ഇതൊക്കെ പോകാനായിട്ട്. വറുത്ത് കറി വയ്ക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പം വറുക്കാനായിട്ട് പോവാണ് ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് ചിക്കൻ മസാലയും കറി മസാലയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്ത് ഒരു അരമണിക്കൂർ നേരത്തേക്ക് വെച്ചേക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വറുത്തെടുക്കും. ഇനി ഒരു അരമണിക്കൂർ നേരത്തേക്ക് ചിക്കനകത്ത് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കാണ്. ഇപ്പോൾ മുളകൊക്കെ നന്നായിട്ട് പിടിക്കണേ കുറച്ച് നേരം വെക്കണം. ഇപ്പോൾ പുറത്ത് നല്ല മഴയാണ്. പൊന്നൂസ് മോട്ടേനെ മഴയത്ത് പോകണമെന്ന് പറഞ്ഞാൽ ആകെ ബഹളമായിരുന്നു. പക്ഷേ ഞാൻ വിട്ടില്ല. അതിൻ്റെ ഇതിൽ സിറ്റൗട്ടിൽ നിന്ന് ചെറുതായിട്ട് വെള്ളത്തിൽ കളിക്കുകയായിരുന്നു. ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അമ്മ സവാളയൊക്കെ അരിയായിരുന്നു. അപ്പോൾ അവിടെ തന്നെ പൊന്നൂസും മോനൂട്ടനും മഴ പെയ്യുന്നത് നോക്കി നിന്ന് കളിക്കുകയായിരുന്നു. അതൊക്കെ കണ്ട് പൊന്നൂസിനെയും മോനൂട്ടനെയൊക്കെ വഴക്ക് പറഞ്ഞ് അമ്മ സവാളയൊക്കെ അരിയായിരുന്നു. അതാകുമ്പോൾ എളുപ്പമാണ്. ഞാൻ ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കറി വയ്ക്കാം നമുക്ക് പെട്ടെന്ന്. ഇപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചെറിയ പാത്രമായതുകൊണ്ട് ഒരു 2-3 വട്ടം ഇട്ട് ഫ്രൈ ചെയ്തെടുത്താലേ പറ്റൂ. ഒരുമിച്ചിടാൻ പറ്റില്ല. അങ്ങനെ 2-3 വട്ടമായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ചിക്കൻ പൊരിക്കാൻ ഉപയോഗിച്ച ആ എണ്ണ തന്നെയാണ് കറി വെക്കാൻ ഉപയോഗിക്കുന്നത്. അതാകുമ്പോഴത്തേക്കും നല്ല മണമൊക്കെ ആയിരിക്കും. നമ്മുടെ സവാളയിലൊക്കെ ആ ചിക്കൻ്റെ ഒക്കെ മണം കാണും. അപ്പോൾ ആ എണ്ണ തന്നെയാണ് എടുക്കുന്നത്.
ചിക്കൻ കറി വെച്ചു ഇനി അടുത്തത് പുട്ട് ഉണ്ടാക്കണം പുട്ട് ഉണ്ടാക്കാൻ പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും തേങ്ങയില്ല നേരത്തെയൊക്കെയാണെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും സാധനം ഇല്ലെങ്കിൽ ഓടിപ്പോയി കടയിൽ പോയി എടുത്തോണ്ടരാം ഇപ്പം അങ്ങനെയല്ലല്ലോ ചടങ്ങാണ് മാസ്കൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോലീസൊക്കെ വരുന്നതെന്നൊക്കെ നോക്കിയാണ് പോകാൻ അപ്പോൾ രാവിലെ അത്ത ഇങ്ങോട്ട് നടന്ന് വരാൻ തന്നെ ചോദിച്ചു എവിടെ പോകാനാണ് അപ്പം തന്നെ ഇതാ കട ഇന്ന് വീട്ടിലോട്ട് കയറുവാണ് അപ്പം ഭയങ്കര ചെക്കിംഗ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോലീസ് പോകുന്നത് അപ്പോൾ ഞാൻ പോയി തേങ്ങ എടുത്തിട്ട് വരാം പൊന്നീസ് മോട്ടിൽ ഇവിടെ അമ്മയും കുഞ്ഞും കളിക്കണം ഞാൻ കാണിച്ചു തരാം കേട്ടോ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ കറി ഇതുപോലെ വറ്റിച്ച് എനിക്ക് വെക്കണം പക്ഷേ അമ്മയ്ക്ക് അങ്ങനെയല്ല അമ്മയ്ക്ക് ചാറ് വേണം എന്നാൽ ഏകദേശം ജോലിയൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഇനി ചായ ഇട്ടാൽ മതി അതിപ്പോൾ നോമ്പ് ഉറക്കുന്നതിന് 5 മിനിറ്റ് മുമ്പ് ഇട്ട് വെച്ചാൽ മതി അല്ലെങ്കിൽ തണുത്ത് പോകും ചൂട് ചായ ആയിട്ട് കുടിക്കാനാണ് ഇഷ്ടം അപ്പോൾ ഇനി നമുക്ക് പള്ളി ബാങ്ക് കൊടുക്കുന്നത് നോക്കിയിരിക്കുകയാണ് അപ്പോൾ പൊന്നു സുമോണ്ടാണ് കളിയും ബഹളമൊക്കെ ആയിട്ട് നടക്കുകയാണ് മഴയൊക്കെ പെയ്തുകൊണ്ടാകെ ഒരു ഇരുണ്ട് ഒരു ഇതാണ് ഇപ്പോൾ വീഡിയോയ്ക്ക് നമുക്ക് വെട്ടമൊക്കെ കുറവായിരിക്കും അപ്പോൾ ഞാൻ പുട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അത്ത എവിടുന്നോ പോയി ചീനി ഒപ്പിച്ചുകൊണ്ട് വന്ന് മോനെ നല്ല വേവുന്ന ചീനി കിട്ടിയെന്ന് പറഞ്ഞ് അപ്പോൾ പിന്നെ എനിക്കങ്ങ് മടിയായി പോയി എന്നാലും പെട്ടെന്ന് അമ്മ അത് പുഴുങ്ങി റെഡിയാക്കി അപ്പോൾ ചീനിയും ഉണ്ട് നമുക്ക് ബജി ഉള്ളിവടയും ഉഴുന്നുവടയും വേറെ ഒന്നുമില്ല ഷോ സമൂസ മതിയായിരുന്നു മോനോട്ടെ എടുത്ത് കഴുകി അപ്പോൾ പൊന്നൂസിന് പുട്ടും ചിക്കൻ കറിയും കൊടുക്കുകയാണ് ചിക്കൻ കറി നന്നായിട്ട് പറ്റി എനിക്ക് അങ്ങനെ നന്നായിട്ട് കറി കുറുകിയിരിക്കണം അതാണ് എനിക്കിഷ്ടം പൊന്നൂസ് കാർട്ടൂൺ കണ്ടുകൊണ്ട് ചിക്കൻ മാത്രം കടിച്ചു തിന്നുകയാണ് എല്ലില്ലാത്ത കഷ്ണം എടുത്തിട്ട് ചിക്കൻ മാത്രം കടിച്ചു തിന്ന് കാർട്ടൂൺ കാണുകയാണ് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള സമയമായി അപ്പോൾ നമുക്ക് സൗണ്ട് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല കാരണം വെച്ചാൽ പൊന്നൂസും മോനൂട്ടനും ഓരോ സ്ഥലത്തിരുന്നുകൊണ്ട് ഫോണിൽ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സൗണ്ട് ആഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടിട്ടാണ് നമുക്ക് കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം വരും അപ്പോൾ അത്ത വന്നു ഇപ്പോൾ സാരിത കടയിലിരിക്കുകയാണ് അത്ത വന്നിട്ട് ഞാൻ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നോമ്പ് തുറക്കുകയാണ് അപ്പോൾ അമ്മ പായസമൊക്കെ വെച്ചിരുന്നു 22 ആവായതുകൊണ്ട് അപ്പോൾ പായസത്തിന് നല്ല മധുരമായിരുന്നു അപ്പോൾ ഞാനതാണ് കഴിക്കുന്നത് അപ്പോൾ അത്ത പറഞ്ഞു നമ്മുടെ മാവിൽ താഴത്തെ മാവിലെ മാങ്ങ പഴുപ്പിച്ചയാണെന്നും പറഞ്ഞു എടുത്ത് വെച്ചു അപ്പോൾ നല്ല പുളിയും മധുരവും കൂടി ചേർന്നതാണ് അപ്പോൾ നമ്മുടെ കടയിൽ വിൽക്കുന്ന മാങ്ങയുണ്ട് പക്ഷേ അത് നമുക്കങ്ങനെ ഈ കല്ല് വെച്ച് പഴുപ്പിക്കുന്നതുകൊണ്ട് വലിയ രുചിയില്ല പക്ഷേ നമ്മുടെ മാവിലെ പഴുപ്പിച്ചപ്പോൾ എന്തോന്നറിയില്ല വല്ലാത്ത ടേസ്റ്റ് രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ് അപ്പോൾ നമ്മുടെ മാവിലൊക്കെ നിൽക്കുന്ന മാങ്ങ എടുത്ത് പച്ചയ്ക്ക് കഴിക്കാതെ ഒന്ന് പഴുപ്പിച്ചുകൂടെ എല്ലാവരും കഴിക്കണം കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് നാട്ടുവിശേഷങ്ങളും ഓരോ കാര്യങ്ങളും ലോക്ക്ഡൗണിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് നോയമ്പ് മുറിക്കുകയാണ്